നമ്മളിൽ പലരും ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അതിനൊരു മെയിൻ റീസൺ അവിടുത്തെ പ്രൈസ് ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. നമുക്കിന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫ്രീ ആയിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എയർപോർട്ട് ലോഞ്ചിലാണ്. ഇവിടെ ഞാൻ ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇവിടത്തേക്കുള്ള എൻട്രൻസ് കിട്ടിയത്. ഇതുപോലെ നിരവധി ബാങ്കുകൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡിനൊക്കെ ഇതുപോലെ ലോഞ്ച് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ബാങ്കുകൾ അവർക്ക് 2 രൂപയോ ചില ബാങ്കുകൾ 25 രൂപയ്ക്കാണ് ഇപ്പോൾ ചാർജ് ചെയ്യുക. ശരിക്കും നമുക്ക് ഡെബിറ്റ് കാർഡിൽ ഓഫറുകളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും ചാർജ് ആവുന്നത് ഒരു 1024 രൂപ 1025 രൂപ ആ ഒരു 1000 മേലെയാണ് നമുക്കിവിടെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബൊഫേ സിസ്റ്റം ആണ്. മെയിൻലി ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടുന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ചിക്കൻ സാൻഡ്വിച്ച്, ഓട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളും ഇതോടൊപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെഷനാണ്. ഇതുപോലെ തന്നെ ലഞ്ചും അതുപോലെ ഡിന്നറെല്ലാം നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഈ ഓരോ എയർപോർട്ടിൽ ഇതുപോലെയുള്ള ലോഞ്ചുകളുണ്ട്. നമ്മളൊന്നും ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് പല ബാങ്കുകളും ഇങ്ങനെ ഒരു ഓഫർ തരും. നമ്മളൊരു പ്രിവിലേജ് ആണ് ഇത് നമുക്ക് ആക്സസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും ഒരു 5-സ്റ്റാർ ഡൈനിങ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കൊച്ചി എയർപോർട്ടിൽ നമുക്ക് കിട്ടിയത്. ഇവിടെ ഫുഡിൻ്റെ ക്വാളിറ്റിയിലെ ടേസ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് തന്നെയായിരുന്നു. നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് മുതൽ അവസാനം ഒരു സ്വീറ്റ് വരെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ദോശ, ഇഡ്ഡലി, പിന്നെ സോസേജ്, സാൻഡ്വിച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ കോഫി മേക്കിംഗ് മെഷീനും നമുക്ക് ഓട്സും ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ലൈവായിട്ട് ഓംലേറ്റ് എല്ലാം വേണമെങ്കിൽ അവിടെ പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു 2 രൂപയ്ക്ക് 25 രൂപയ്ക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് പോയി നമുക്ക് ഇത് മൊത്തം നമുക്ക് കിട്ടുന്നൊരു ഓഫറാണ്. അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഭക്ഷണത്തിന് എയർപോർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ട് പേടിക്കാതെ ഇങ്ങനത്തെയുള്ള ലോഞ്ചുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്നെല്ലാവരും ട്രൈ ചെയ്യുന്നവർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ഫുഡ്. ബൈ.